ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. വഖഫ് ബോർഡ് നിയമനത്തിൽ ലീഗിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. വഖഫ് ബോർഡ് നിയമനം പിഎസ്സിക്ക് വിടുന്നതിനെ മുസ്ലിം ലീഗ് ഭാഗികമായി അംഗീകരിച്ചതായി നിയമസഭാ രേഖകൾ. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയതിനു ശേഷം പിഎസ്സിക്ക് വിടാമെന്ന് ലീഗ്. വഖഫ് ബോർഡ് ചർച്ചയിൽ ലീഗ് എംഎൽഎ പി ഉബൈദുള്ളയാണ് ഇക്കാര്യം ഉന്നയിച്ചത്. വിശദാംശങ്ങളുമായി പി വി കുട്ടൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. കുട്ടൻ, ഈ വഖഫ് ബോർഡ് നിയമനം ലീഗിന് വീണുകിട്ടിയ ഒരു ആയുധമായി ഉപയോഗിക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യം ഈ പുറത്തു വന്ന നിയമസഭാ രേഖയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അജീന, വഖഫ് ബോർഡ് നിയമനത്തിലെ പി എസ് സിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന പുതിയ പുതിയ രേഖകളും തെളിവുകളുമാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഈ വഖഫ് സംരക്ഷണ റാലി ഉൾപ്പെടെ മുസ്ലിം ലീഗ് നടത്തിയിരുന്നു. പക്ഷെ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴും മറുഭാഗത്ത് പി എസ് സി നിയമനത്തെ ഉൾപ്പെടെ ലീഗ് അംഗീകരിച്ചു എന്നതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിയമസഭാ രേഖകളാണ് ഇപ്പോൾ കൈരളിൽ നിന്നും പുറത്തുവിടുന്നത്. വർഷങ്ങളായി വഖഫ് ബോർഡിൽ ജോലി ചെയ്യുന്ന താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയ ശേഷം നിയമനം പി എസ് സിക്ക് വിട്ടാൽ മതിയെന്ന് സഭയിൽ ലീഗ് അംഗങ്ങൾ വാദിച്ച വിവരമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. വഖഫ് ബോർഡ് ബിൽ ചർച്ചയിൽ ലീഗ് നേതാവ് പി ഉബൈദുള്ള എംഎൽഎ ആണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ രേഖകൾ ഉൾപ്പെടെയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. താൽക്കാലികക്കാരെ ഒന്നിച്ച് പിരിച്ചുവിടുന്നത് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് ഉബൈദുള്ളയുടെ വാദം. ഇവരെ സ്ഥിരപ്പെടുത്തിയ ശേഷം പിന്നീടുള്ള നിയമനങ്ങൾ ഉച്ചയ്ക്ക് വിടുന്ന രീതിയിൽ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഉചിതമെന്നായിരുന്നു ഉബൈദുള്ളയുടെ കുറിപ്പ്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് ഉബൈദുള്ള ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കി ഇപ്പോൾ ലീഗ് നടത്തുന്ന സമരത്തിന് പിന്നിലെ കാപട്യവും വഞ്ചനയും വ്യക്തമാക്കുന്നതാണ് ലീഗ് നേതാവിന്റെ സഭയിലെ ഇടപെടൽ. ഈ രേഖകളാണ് ഇപ്പോൾ കൈരളിൽ പുറത്തുവിടുന്നത്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ രേഖകൾ കൈരളി പുറത്തു കൊണ്ടുവന്നിരുന്നു. അന്ന് ഈ വഖഫ് ബോർഡിലെ പ്രമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് പി എസ് സിയുടെ ഇടപെടൽ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഭേദഗതി, പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അത്തരം ഒരു ഭേദഗതി കൊണ്ടുവന്ന വിവരം കൈരളി ന്യൂസാണ് പുറത്തുവിട്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുക എന്ന അജണ്ട തന്നെയാണ് ഇപ്പോഴും ലീഗിനുള്ളത്. അത് താൽക്കാലികക്കാരെ എന്ന് പറഞ്ഞ ഭൂരിഭാഗവും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളുടെ ബന്ധുക്കളൊക്കെയാണ്. അവരെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വലിയ സമര കോലാഹലങ്ങൾ ഒക്കെ കേരളത്തിൽ ലീഗ് നടത്തുന്നതെന്നാണ് ഈ രേഖകളിലൂടെ വ്യക്തമാവുന്നത്. ജീന, അതിനാണ് പി വി കുട്ടനി വളരെ അധികം വലിയ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ലീഗ് തന്നെയാണ്. ലീഗ് എംഎൽഎമാരുടെ സമ്മതം ഉണ്ടായിരുന്നു എന്നുകൂടി പറയുമ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞത് അതാണ്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു നിർബന്ധ ബുദ്ധിയുമില്ല, ചർച്ച ചെയ്യാമെന്ന് സമസ്തയോട് പറയുന്നു, സമസ്തയോട് ചർച്ച ചെയ്യുന്നു, സമസ്ത പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടും ലീഗ് സമരമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതിൽ വെറും രാഷ്ട്രീയം എന്ന് തന്നെ വേണം പറയാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രേരിതപ്പെടുത്തുന്ന മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ടോ, മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടെന്ന് കരുതേണ്ടതുണ്ടോ? ജീന, ഇതിനകത്ത് ലീഗ് ലക്ഷ്യമിടുന്നത് സാമുദായികമായ ധ്രുവീകരണം വളരെ കൃത്യമായി ലീഗ് ലക്ഷ്യമിടുന്നത്. ഇന്നലെ കോഴിക്കോട് നടത്തിയ ഈ വഖഫിന്റെ വഖഫ് സംരക്ഷണ റാലി എന്ന പേരിൽ ലീഗ് നടത്തിയ റാലി തന്നെ ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര നിലപാടുകാരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഈ സമരം കേരളത്തിന്റെ ഒരു സാമുദായിക സൗഹാർദ്ദം തന്നെ തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കത്തിലേക്കാണ് ലീഗ് പോകുന്നത്. ഇന്നലെ നടത്തിയ നേതാക്കന്മാരുടെ പ്രസംഗം, സിപിഐഎം നേതാക്കളെ വ്യക്തിഗത ചെയ്യുന്ന പ്രസംഗം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ അന്തരീക്ഷവും സാമുദായിക സൗഹാർദ്ദം ഒക്കെ തകർക്കുന്ന രീതിയിലേക്കുള്ള വളരെ മോശം പ്രസംഗങ്ങളാണ് കെ എം രാജു ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കളൊക്കെ നടത്തിയത്. ഈ റാലി പരാജയപ്പെടും എന്നുള്ള കൃത്യമായ ഒരു സൂചന ഉള്ളതുകൊണ്ട് തന്നെ തങ്ങൾ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഈ അസുഖബാധിതനായ തങ്ങളെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ തങ്ങൾമാരെയും വേദിയിൽ കൊണ്ടുവന്ന് ഉൾപ്പെടെ ഇതിനൊരു വൈകാരിക പ്രശ്നമാക്കി മാറ്റാനുള്ള നീക്കമാണ് ലീഗ് നടത്തുന്നത്. ആ സമയത്താണ് നമ്മൾ ഇപ്പോൾ ഈ പുതിയ രേഖകൾ കൂടി പുറത്തുകൊണ്ടത്. ലീഗിന്റെ ഒരേ ഒരു അജണ്ട എന്ന് പറയുന്നത് ലീഗ് പ്രവർത്തകരായ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം പി എസ് സി നിയമനമാകാം എന്ന ഒരു കുറിപ്പാണ് ഉബൈദുള്ളയുടെ കുറിപ്പ്, എംഎൽഎ ഉബൈദുള്ള എംഎൽഎ കുറിപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ലീഗിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് അത് കൃത്യമായി ലീഗിന്റെ പ്രവർത്തകരെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിനുവേണ്ടിയാണ് ഈ കേരളത്തിൽ ആകെ കേരളത്തിന്റെ ഒരു പുതു അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്കുള്ള സമരത്തിൽ ഉൾപ്പെടെ ലീഗ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ജീര.